രാമേശ്വരത്തിന്റെ തിരുവോരങ്ങളിൽ പത്രം വിറ്റ് നടന്നിരുന്ന ഒരു ബാലൻ. വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറുന്നു. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഉറക്കം, കെടുത്തുന്നതാവണം സ്വപ്നം എന്ന് പറഞ്ഞ് യുവാക്കളെ മുഴുവൻ ഹരം കൊള്ളിച്ച, തകർന്നുപോയ മനസ്സുകളിൽ അഗ്നിച്ചിറകുകൾ പകർന്നേകിയ, ഒരു സൂര്യനെ പോലെ പ്രശോഭിക്കണമെങ്കിൽ ഒരു സൂര്യനെ പോലെ കത്തി അമരണം എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച APJ അബ്ദുൾ കലാം നമ്മിൽ നിന്നും വാങ്ങിപ്പോയിട്ട് ഇന്നേക്ക് 6 കൊല്ലം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ പാമ്പൻ എന്ന ചെറിയ ദ്വീപിലെ രാമേശ്വരം എന്ന് പറയുന്ന ചെറിയ മുക്കുവ ഗ്രാമത്തിലാണ് APJ അബ്ദുൾ കലാം ജനിച്ചു. 5 കുട്ടികളുള്ള മാതാപിതാക്കളുടെ 5-ാമത്തെ മകനായാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ കൊച്ചിലേ തന്നെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അതിന് ഒട്ടും അനുയോജിക്കുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും തന്റെ കുടുംബത്തിലേക്ക് ചെറിയ ചെറിയ വരുമാനം കണ്ടെത്തുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് രാമേശ്വരത്തിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഗണിതം പഠിപ്പിക്കുന്നു എന്ന്. അദ്ദേഹം വെളുപ്പിനെ 3:30 തന്നെ എണീറ്റ് ക്ഷേത്രത്തിലേക്ക് 4 മണിക്കുള്ള ഗണിത ക്ലാസ്സിന് പോകും. ശേഷം അവിടുത്തെ 1 മണിക്കൂറുള്ള ക്ലാസ് കഴിഞ്ഞ് നേരെ ഓടുന്നത് ഉപ്പയുടെ പള്ളിയിലേക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പിന്നീട് അദ്ദേഹം പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 6 മണിക്ക് വരുന്ന ട്രെയിനിൽ വരുന്ന പത്രം കളക്ട് ചെയ്യുകയും രാമേശ്വരത്തിന്റെ തെരുവോരങ്ങളിൽ അത് എത്തിക്കുകയും ചെയ്യും. തന്റെ മകന്റെ പഠനത്തോടുള്ള ആത്മാർത്ഥത കണ്ടിട്ട് പിതാവ് അദ്ദേഹത്തെ രാമനാഥപുരത്തെ ഒരു സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. വർഷങ്ങൾ മുൻപോട്ട് പോയി. അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം തുടർന്നിരുന്നത് ജോലി ചെയ്ത് തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം ഫിസിക്സിൽ ബിരുദം കരസ്ഥമാക്കി. അക്കാലത്തും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് ലൈബ്രറിയിൽ തന്നെയായിരുന്നു. ഒരു പക്ഷിയെ പോലെ പറന്നുയരാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒരു പൈലറ്റ് ആവാനായി ആഗ്രഹിച്ചു. അതിനായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ഇന്റർവ്യൂവിനായി ഡെറാഡൂണിലേക്ക് പോയി. അവിടെ പങ്കെടുക്കാനായി വന്നവർ 25 പേരായിരുന്നു. ഇന്റർവ്യൂവിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം 9-ാമനായി മാറി. അവർക്ക് വേണ്ടുന്നത് 8 പേരെ മാത്രം ആയിരുന്നു. ജീവിതത്തിൽ ഒരു നാളും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന അദ്ദേഹം പിന്നീട് തന്റെ ശ്രദ്ധ ചെലുത്തിയത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ചാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ അസിസ്റ്റന്റ് സയന്റിസ്റ്റായി ജോയിൻ ചെയ്യുകയാണ്. ലഭിച്ച പ്രോജക്ട് പെർഫെക്റ്റായി തന്നെ കംപ്ലീറ്റ് ആക്കിയെങ്കിലും ഗവൺമെന്റ് അത് റിജക്ട് ചെയ്യുകയായിരുന്നു. നിരാശയിൽ അമർന്നു പോകുവാൻ വീണ്ടും ഒരു അവസരം കൂടി. പക്ഷേ അദ്ദേഹം തളർന്നില്ല. മികച്ച പ്രകടനങ്ങൾ വീണ്ടും വീണ്ടും കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കണ്ട് തുടർന്ന് ISROയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഉണ്ടായി. ISROയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിഞ്ഞത്. അവിടെയും തോൽവിയിൽ നിന്ന് തന്നെയാണ് തുടക്കം. പിന്നീട് SLV-3 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ 1980 ജൂലൈ 17 വിജയകരമായി വിക്ഷേപിച്ചു. വിജയത്തിന്റെ ചവിട്ടുപടികളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ അദ്ദേഹം 5 മിസൈലുകൾ നിർമ്മിച്ചു നൽകി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് കരസ്ഥമാക്കുന്നു. പൊക്രാൻ ആണവായുധ പരീക്ഷണത്തിൽ APJ അബ്ദുൾ കലാം വഹിച്ച പങ്കും എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിനു വേണ്ടി ഇത്രയധികം സേവനങ്ങൾ നൽകിയ അദ്ദേഹത്തിന് ഭാരതം പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന എന്നിവ നൽകി ആദരിച്ചു. 2002 മുതൽ 2007 ഇന്ത്യൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. വിന്നേഴ്സ് ആർ നോട്ട് ദോസ് ഹു നെവർ ഫെയിൽ ബട്ട് ദോസ് ഹു നെവർ ക്വിറ്റ് എന്ന് പറഞ്ഞ് പിന്തിരിയാതെ പരിശ്രമിക്കാൻ പ്രേരിപ്പിച്ച് യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഭാവിയെ നിർണയിക്കാൻ പഠിപ്പിച്ച് ഇഫ് യു വാണ്ട് ടു ലീവ് യുവർ ഫുട് പ്രിന്റ്സ് ഓൺ ദ സാൻഡ്സ് ഓഫ് ടൈം ഡു നോട്ട് ഡ്രാഗ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞു തന്ന പ്രഗത്ഭനായ വാഗ്മി, the real motivator, the real hero of each youth in India. ജീവിതകാലം മുഴുവൻ സ്വപ്നങ്ങളെ കുറിച്ച് സംവദിച്ച APJ അബ്ദുൾ കലാം.
ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ ജീവിത ദുരവസ്ഥകളെ കൺമുമ്പിൽ കണ്ട ആ ന്യൂസ് പേപ്പർ ബോയിക്ക് സയന്റിസ്റ്റ് ആകാം എങ്കിൽ, ഇന്ത്യൻ പ്രസിഡന്റ് ആകാം എങ്കിൽ, ഏതൊരു ഇന്ത്യൻ പൗരനുമാകാം. അതിന് ഒരു തിരിച്ചറിവ് മതി. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ചിറകുകളുമായി ആണ്. ആ അഗ്നി ചിറകുകളെ ഉപയോഗിച്ച് പാറാൻ പ്രചോദനമായി ദ റിയൽ ഇൻസ്പയറർ APJ അബ്ദുൾ കലാം മുൻപിലുണ്ട്. ഒന്ന് കാണുവാൻ ഏറെ ആഗ്രഹിച്ചെങ്കിലും ജൂലൈ 27 ഒരു ഓർമ്മയായി അദ്ദേഹം മാറി. ആ ദുഃഖത്തോടെ തന്നെ ആശിക്കുന്നു, കലാം പുനർജനിക്കട്ടെ അറിവിലൂടെ, മികച്ച യുവാക്കളിലൂടെ.